കുറച്ച് പൊറാട്ട അല്ലെന്നുണ്ടെങ്കിൽ കുബ്ബൂസ്, അതുപോലെ ആവശ്യത്തിന് കുറച്ച് പച്ചക്കറികളും കുറച്ച് ചിക്കൻ, എല്ലില്ലാത്ത കുറച്ച് ചിക്കൻ്റെ പീസും ചീസും, അതുപോലെ ഇപ്പി നൂഡിൽസ് പേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ടുള്ള നൂഡിൽസ് ചീസ് പൊറാട്ട റോൾ നമുക്ക് റെഡിയാക്കാനായിട്ട് പറ്റും. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ കാണാൻ നമുക്ക് വെൽക്കം ബാക്ക് ടു ജൈബൂസ് വേൾഡ്. നൂഡിൽ ചീസ് പൊറാട്ട റോളാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അതിനാവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് നന്നായിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വെള്ളത്തിലിട്ട് ഫ്രഷായിട്ട് കഴുകി വൃത്തിയാക്കിയെടുത്തിട്ടുണ്ട്. ഇതായി കണ്ടില്ല, അതിൽ നിന്ന് ക്യാപ്സിക്കം ഒന്നെടുത്തിട്ട് അതിൻ്റെ ഹാഫ് ക്യാപ്സിക്കം ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കിയാറിൻ്റെ, അതായത് നമ്മുടെ കക്കേരിക്കട പകുതി കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ള ചെറിയൊരു ക്യാരറ്റായിരുന്നു, അതും ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. സവാള, ഒരു ചെറിയ സവാള ചെറുതാക്കി കട്ട് ചെയ്തത്. പിന്നെ തക്കാളി, അതും ചെറുതാക്കി തന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നത്. എല്ലാം നമ്മൾ ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള മല്ലിച്ചപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള എരിവിനനുസരിച്ചിട്ട് കുരുമുളക് പൊടി യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ പച്ചമുളക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ പച്ചമുളകാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, അതുതാ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. എരിവ് ആവശ്യമില്ലാത്തവർക്ക് പച്ചമുളക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ അതാ ചിക്കൻ ചെറിയ പീസാക്കിയിട്ട് സദാ മസാല തേച്ചിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഉള്ള മസാല തേച്ചിട്ടുണ്ട്. നമ്മൾ സദാ ചിക്കൻ പൊരിക്കുമ്പോൾ ചേർത്തുള്ള മസാല തന്നെയാണ് കേട്ടോ, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, കുറച്ച് കോൺഫ്ലവറും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. നല്ല നാടൻ വെളിച്ചെണ്ണയിൽ നന്ന് മുരുമുരാന പൊരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതവിടെ ഇപ്പി നൂഡിൽസ് പാക്കാണ് എടുത്തിട്ടുള്ളത്, ഇപ്പി തന്നെ എടുത്തുള്ളൂ കേട്ടോ. അതാണ് സൂപ്പറായിട്ട് നമുക്കിതിനോട് കുറച്ചും കൂടി ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. വെള്ളം തിളച്ച് വരുമ്പോൾ ഇപ്പി നൂഡിൽസിൻ്റെ മസാല ഇട്ട് കൊടുക്കുക, അതുപോലെ തന്നെ നൂഡിൽസും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വെള്ളം വറ്റുന്ന പോലെ നല്ല ഡ്രൈ ആയിട്ടൊന്നും കുക്ക് ചെയ്തിട്ട് എടുക്കാം. കട്ട് ചെയ്ത് വെച്ചുള്ള വെജിറ്റബിൾസിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് തന്നെ പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലെ ഒരു ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ പൊറാട്ട വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ ഇപ്പി നൂഡിൽസ് ഇത് നല്ല ചൂടോടെ കിണ തന്നെ അതിന് നന്നായിട്ട് പൊറാട്ടയിൽ നന്നായി പരത്തി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിലായിട്ട് ഇത് ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മൊറസറില്ല ചീസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, അത് നന്നായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഷീറ്റ് ചീസാണ് ഉപയോഗിക്കുന്നത് വെച്ചാലും കുഴപ്പമില്ല, അത് നന്നായിട്ട് ഇതേപോലെ പരത്തി വെച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ അതിന് മുകളിലായിട്ട് നമ്മൾ ഇനി ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് നന്നായിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി വെജിറ്റബിൾസ് ഇഷ്ടമില്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസ് ഇപ്പോൾ കഴിക്കുന്നതൊക്കെ നല്ലതല്ല, അപ്പോൾ എല്ലാവരും വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ടുണ്ടാക്കാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടാത്തവരാണെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസിൻ്റെ ഭാഗം സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. മുകളിലായിട്ട് ചിക്കൻ ഇതേപോലെ നന്നായിട്ട് ഇത് പൊരിച്ച് കഷ്ണങ്ങളാക്കിയ ചിക്കന് നീളത്തിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ ഈ നമ്മളുടെ ഈ ബട്ടർ പേപ്പറിൻ്റെ ഒരു ഭാഗം പിടിച്ചിട്ട് നന്നായിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ചെയ്തെടുത്തുള്ള ആറ് റോളും ഇതുപോലെ കണ്ടില്ലേ, നന്നായിട്ട് പാത്രത്തിൽ നിരത്തി വെച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ അടപ്പ് വെച്ചിട്ട് നന്നായിട്ട് അടച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അത് ആവി പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗം ചെറിയൊരു പേപ്പർ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ചൂടുള്ള ആവി കൊണ്ടിട്ട് ഒരു 10-15 മിനിറ്റ് അങ്ങനെ വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ചീസൊക്കെ നന്നായിട്ട് തന്നെ പൊറാട്ടയിൽ ഉരുകി നല്ല ടേസ്റ്റി ആയിട്ടുള്ള നൂഡിൽസ് ചീസ് പൊറാട്ട റോള് റെഡിയായി കിട്ടും.
നല്ല സൂപ്പർ ടേസ്റ്റാണ്. നമ്മുടെ ഷവർമെന്നൊക്കെ വ്യത്യസ്തമായിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാലും മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ജൈബൂസ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.